ഒന്നുകിൽ അവൻ ആരെയോ ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ ചതിക്കാൻ നാഗപ്പനും കൂട്ടുനിന്നു. നാഗപ്പൻ സത്യം മറച്ചു പിടിക്കുന്നതിന്റെ പിന്നിലെ കാരണം അതാണ്. ആ അഭിഷേക്, നീ വാ. നാഗപ്പനെ എനിക്ക് ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യണം. എളയമ്മേ, ഈ നാട്ടിൽ വെച്ച് വീണ്ടും അവനെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ എത്ര തിരിച്ചും മറിച്ചും ചോദിച്ചാലും സത്യം അവൻ പറയില്ല. അവൻ ഒളിച്ചു വെക്കുന്ന രഹസ്യം അവൻ പോലും അറിയാതെ അവനെ കൊണ്ട് പറയിക്കണം. അത് ഞാൻ ഏറ്റു. എല്ലമ്മ വണ്ടിയിരുന്നു, ഞാനിപ്പോ വരാം. നാഗപ്പനെ കണ്ടിട്ട് പുതിയ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടോ? ചില അറിവുകൾ കിട്ടി, പക്ഷേ ഒരുപാട് സംശയങ്ങൾ ബാക്കിയാണ്. നാഗപ്പന് ഈ സംഭവവുമായി ബന്ധമുണ്ടെന്ന എന്റെ സംശയം ഇപ്പോ കൂടുതൽ ശക്തമായി. ഒന്നുകൂടി വ്യക്തമായിട്ട് പറ. ഉറുമ്പലേ, സുഗന്യമോളെ അവരേൽപ്പിച്ചിരുന്ന വീട്ടില് ഞങ്ങൾ പോയി. അവിടുന്നാണല്ലോ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞത്. പക്ഷേ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നതായി ആ വീട്ടുകാർ പറയുന്നില്ല. ഡാഡി, അന്ന് നാഗപ്പൻ നമ്മളോട് എന്താ പറഞ്ഞത്? രണ്ട് വണ്ടി ഗുണ്ടകൾ വന്നു, തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി, മൊബൈൽ തല്ലി പൊട്ടിച്ചു എന്നൊക്കെയല്ലേ? അതെ, അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ആ വീട്ടുകാർക്ക് അറിയില്ല. പിന്നെ ആരോ രണ്ടു പേര് കാറിൽ വന്ന് നാഗപ്പന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി അപ്പത്തന്നെ പോയിന്നാ അവര് പറയുന്നത്. സുഗന്യമോളെ കൊണ്ടുപോയ ആൾക്കാരെ വ്യക്തമായില്ല, ദൂരെ നിന്നാണ് അവർ കണ്ടത്. അത് ശീതളാണെന്ന് വ്യക്തമാണ്. പക്ഷേ ഈ സംഭവത്തിൽ നാഗപ്പന്റെ റോൾ എന്താ? ആ സത്യം കണ്ടുപിടിക്കാൻ തന്നെയാ ഞങ്ങൾ പോയത്. അതിന് കുറച്ച് ഫലമുണ്ടായി. അർജുൻ സുന്ദരപാണ്ഡിപുരത്തുണ്ടെന്ന കാര്യം നാഗപ്പനല്ലാതെ പുറത്ത് ആർക്കും അറിയില്ല. അപ്പോ ശീതളത എങ്ങനെ അറിഞ്ഞു? അവര് തമ്മിൽ ഒരു പരിചയവും ഒരു ബന്ധവും ഇല്ല. പക്ഷേ അതേ ശീതള എങ്ങനെ അവിടെ എത്തി? നാഗപ്പൻ ഇപ്പോഴും പഴയ കഥകൾ തന്നെ ആവർത്തിച്ചോണ്ടിരിക്കുക. പക്ഷേ എളയമ്മ അവനെ കുടുക്കി. ഏട്ടനുള്ള സ്ഥലം മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് അയാളുടെ എളയമ്മ ചോദിച്ചു. ഇല്ല മാഡം, നാണതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. നാഗപ്പൻ പറയുന്ന പല കാര്യങ്ങളും തമ്മിൽ ചേരുന്നില്ലല്ലോ. കാറിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? സ്ത്രീയും ഡ്രൈവറും മാത്രം. ആ കാറി വന്നവർക്ക് നാഗപ്പൻ കുഞ്ഞിനെ കൊടുത്തു. അപ്പ അങ്ങനെയാണ് കാര്യങ്ങള്. നാഗപ്പന് ശീതലിനിടയ്ക്ക് ഒരു പാലമുണ്ട്, അവിടെ നമ്മൾ എത്തണം. അതാരാണെന്ന് അറിയണം. ഡാഡി, കൂടുതൽ ആശങ്കകളൊന്നും വേണ്ട. ഞാനൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുവരെ വെയിറ്റ് ചെയ്യൂ, ഒരു പരിഹാരം ഉണ്ടാവും. ഞാനൊരു കെണി തയ്യാറാക്കുന്നുണ്ട് നാഗപ്പന് വേണ്ടി, അതിലവൻ വീഴും. വളരെ സൂക്ഷിച്ചു വേണം ഇനി അങ്ങോട്ടുള്ള ഓരോ നീക്കങ്ങളും. ഒരിക്കലും എടുത്തിടരുത്. എന്താ ഉർമ്മളെ,
ഉച്ചയ്ക്ക് ശേഷം നിന്നെ എവിടെയെങ്കിലും കണ്ടതേ ഇല്ലല്ലോ. സാധാരണ ആരോടെങ്കിലും പറഞ്ഞിട്ടല്ലേ നീ പുറത്തേക്ക് പോകുന്നത്? അമ്മയില്ലാത്തത് കൊണ്ടായിരിക്കും. അവൻ പേരന്റുടെ ആഘോഷിക്കുകയാണ്. ഇളമയും കൂട്ടി നൂലുകെട്ടിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി പോയിരിക്കുന്നു. അപ്പൊ അതിനാണ് ഊർമിള പുറത്തു പോയത്. ഇപ്പൊ ഞാൻ പുറത്തായി. അയ്യോ അഭിഷേകെ, സ്വർണക്കടയിൽ പോകുമ്പോ മധുവിനെ കൂട്ടാൻ മറക്കണ്ട. അമ്മ പേടിക്കണ്ട, ഉറപ്പായിട്ട് സ്വർണക്കടയിൽ പോകുമ്പോ അമ്മക്കൊരു വള ഞാൻ വാങ്ങിത്തരും. പറഞ്ഞതുപോലെ കേക്കണം. സാധനം എടുത്തു കേടാ ചേട്ടാ, അത് തീർന്നു. അങ്ങനെ പറഞ്ഞാ പറ്റൂല. എനിക്ക് എന്റെ ബ്രാൻഡ് വേണം ചേട്ടാ. ആ ബ്രാൻഡ് ഇവിടെ, ആ ബ്രാൻഡ് ഇല്ലെങ്കിൽ അടുത്ത ബ്രാൻഡ് അപ്പുറത്ത് കിട്ടും. സാറെ, നാഗപ്പന് എത്ര ചെലുത്തിയാലും ഇതുപോലെ ആവില്ല. ചെലപ്പോ പാമ്പാകും, പക്ഷേ തളപൊക്കള്ള. അതെനിക്ക് അറിഞ്ഞൂടെ നാഗപ്പ. പാമ്പായി വഴിക്കിടന്ന് തന്നെ എത്ര ദിവസം ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുന്നു. അപ്പോഴൊക്കെ തല പോയിട്ട് വാല് പോലും താൻ പൊക്കിയിട്ടില്ല. അത് താൻ ഈ നാഗപ്പന്റെ ഗഡ്സ്. അത് സാർക്ക് തെരിഞ്ഞു പോച്ചുള്ള. എനിക്കറിയാം. പിന്നെ മോളെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് കൂടുതൽ ആഘോഷമൊന്നും വേണ്ട കേട്ടല്ലോ. മിനിമം കഴിച്ചാ മതി, അതാ നല്ലത്. ദേശക്കാരുടെ ആ കൊച്ചിനെ അങ്ങ് തിരികെ കൊടുത്തല്ലോ അല്ലേ? അല്ല, അന്ന് രാത്രി അവരാന്ന് കൊണ്ടുപോയത്. ഇല്ലതാറേ, അതിലെനിക്ക് വലിയൊരു അബദ്ധം പറ്റി. ആ കുഞ്ഞ് കൈവിട്ടു പോയി. പരിന്തിന്റെ കാലിപ്പെട്ടു സാറേ. എങ്ങനെ? അന്ത എസ് ഐ ജേക്കബ് സാറല്ലേ, പുള്ളി ഇതിൽ ഇടപെട്ടിരിക്ക. എന്നിട്ട്? എന്നിട്ട് അന്ന് രാത്രിയിൽ ഞാനവിടെ സാറിന്റെ വീട്ടിൽ നിന്ന് ആ കുഞ്ഞിനെ എടുത്തു കൊടുത്തത് അവരുടെ കയ്യിലല്ല സാറേ. ആ പിന്നെ പിന്നെ ആരുടെ കയ്യില? അന്ന് ആ റോഡിൽ നിന്ന കാറ് ജേക്കബ് സാറിന്റെ കാറാ. അന്ന് ആ കാറിലുണ്ടായിരുന്ന ജേക്കബ് സാറും പിന്നൊരു ശീതളും. സാറിനെന്താ വേണ്ടേ? ആ കുഞ്ഞിനെ ഞാൻ അവരുടെ കയ്യിലാ കൊടുത്തത്. എന്നിട്ട് അവരതിന് എന്ത് ചെയ്തു? അവർക്ക് എന്തൊക്കെയോ പദ്ധതികളുണ്ട്. അതിനൊക്കെയുള്ള ആയുധമാ ഈ കുട്ടി. അപ്പോ നീ കാണിച്ചത് ഒരു വിശ്വാസവഞ്ചന അല്ലേ നാഗപ്പ? ഒക്കെ ചെറിയ എനിക്ക് ഇവിടെ ജീവിക്കേണ്ടതാണ്. ആ ജേക്കബ് സാറിനെ പിണക്കിക്കൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ? അയാൾ എന്നെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും എന്നെ കൊണ്ട് ഓരോ ചെയ്യുക. ആ അല്ല, ആ കുഞ്ഞ് എവിടെയുണ്ടെന്നോ കുഞ്ഞിനെന്ത് പറ്റിയെന്നൊക്കെ പിന്നീട് നീ അന്വേഷിച്ചില്ലേ? ഞാൻ എന്തിനന്വേഷിക്കണം സാറേ? എനിക്ക് കിട്ടാനുള്ളത് കിട്ടി, നമുക്ക് നമ്മുടെ പാട്. അതാണ് കഥയല്ലേ? മനസ്സിലായി. അങ്ങനെ എന്റെ കണിയിൽ നാഗപ്പം വീണു. ഈ നാടകത്തിന്റെ ആദ്യാവസാനം വരെയും കൗൺസിലർ ശേഖരൻ ആത്മാർത്ഥമായി കൂടെ നിന്നു.
സുവിന്റെ മോളെ കൊണ്ടുപോയ ആ രാത്രിയിൽ നാഗപ്പന്റെ നാട്ടിൽ നടന്നത് സിനിമയെ വെല്ലുന്ന രംഗങ്ങളായിരുന്നു. നാഗപ്പൻ നീരമോളെ എടുക്കുവാനായി സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകുമ്പോൾ കൗൺസിലറിന്റെ വീട്ടിലായിരുന്നു സുഗന്റെ മോളെ ഏൽപ്പിച്ചിട്ട് പോയത്. മീരമോളുമായി തിരികെ വന്ന നാഗപ്പൻ കൗൺസിലറിന്റെ വീട്ടിൽ കണ്ട കാര്യങ്ങളെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയതൊക്കെ പച്ച കള്ളമായിരുന്നു. നാഗപ്പൻ പറഞ്ഞതെന്താ, രണ്ട് വണ്ടി ഗുണ്ടകൾ, അതും ദേശായി വീട്ടുകാർ പറഞ്ഞിട്ട് വന്നവർ, തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തി മൊബൈൽ തല്ലിപ്പൊട്ടിച്ചു എന്നൊക്കെയല്ലേ. എന്നാൽ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. ഒടുവിൽ കൗൺസിലർ ശേഖരനെ കൊണ്ട് തന്നെ നാഗപ്പനിൽ നിന്നും ആ സത്യം ഞാൻ കണ്ടെത്തി. അപ്പോ ശീതലിന്റെ നാഗപ്പന്റെ ഇടയിലെ ആജ്ഞാതൻ അവനായിരുന്നു, ജേക്കബ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന സംശയവും ഭയവും ഇപ്പോ യാഥാർത്ഥ്യമായി. ഞാനവനെ കാണും ഉടനെ തന്നെ. ഏയ്, അപ്പത്തൊന്നും കാണിക്കരുത്, ഞാൻ ADGP വീണ്ടും കാണുന്നുണ്ട്. എന്താടാ അഭിഷേക്, നീ ഇടയായിട്ട് നന്നായിട്ട് ഉഴപ്പുന്നുണ്ടല്ലോ. ഓഫീസിലൊക്കെ കുറച്ച് സമയം കാണാറില്ലല്ലോ. അത് എനിക്കും തോന്നി, അർജുൻ വന്നല്ലോ, അതിന്റെ അഡ്വാൻറ്റേജ് അവൻ എടുക്കുന്നതായിരിക്കും. അത് മാത്രമല്ല വല്ലച്ച, പുതിയ ശീലങ്ങളും കൂട്ടുകെട്ടൊക്കെ തുടങ്ങിയെന്നൊരു സംശയം. ആ പാഴ്സൽ ഓഫീസ് റോഡിലെ തല്ലിപ്പള്ളി ഹോട്ടലിന്റെ അകത്തും പുറത്തുമായിട്ട് ഇവൻ കറങ്ങി നടക്കുന്നതായിട്ട് നമ്മുടെ ട്രക്കിന്റെ ഡ്രൈവർ പറഞ്ഞു. വല്ലിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നീ ഒരു ഫ്രീ ബേഡ് ആണെന്നാണോ വിചാരം?
എനിവേ എൻജോയ് യുവർസെൽഫ്. ഞാൻ ആ കൗൺസിലറിനെ മീറ്റ് ചെയ്ത കാര്യമാണ് ഏട്ടൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. ആ ഡാഡി, അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം. അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. നീ വാ. ഇന്ദർജുൻ ഓർമ്മയുണ്ടോ? അർജുൻ, എത്ര കാലത്തിന് ശേഷം നമ്മൾ തമ്മിൽ കാണുന്ന തന്നെ. ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞിട്ട് പോയിക്കൂടെ? നല്ല വാക്കോ നിന്നോടോ? നല്ല വാക്ക് നല്ലവരോട് പറയാനുള്ളതാ. നിന്നോട് പറഞ്ഞാ ആ വാക്കിന്റെ നന്മ പോലും ഇല്ലാതാവും. സ്നേഹിക്കുന്ന ഏതൊരാൾക്കും പ്രിയപ്പെട്ടവനോട് സ്വാർത്ഥത കാണും. ആ സ്വാർത്ഥത എനിക്കും ഉണ്ടായി. നിങ്ങൾ എന്നെ വിട്ട് അകലുന്നു, മറ്റൊരാളുടേതാകുന്നു എന്ന് കാണുമ്പോ ഏത് പെണ്ണിനും തോന്നുന്നത് എനിക്കും തോന്നി. ആ തോന്നലിന്റെ പേരിൽ ഞാൻ ചിലത് ചെയ്തു പോയി. പക്ഷെ അതൊന്നും ഞാനല്ല, എന്റെ രോഗമാണ് ചെയ്തത്. അല്ലാതെ പക കൊണ്ടോ വെറുപ്പുകൊണ്ടോ സംഭവിച്ചതല്ല. എന്റെ പ്രണയവും സ്നേഹവും ത്യാഗവും ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ലിത്. എന്നെ എന്റെ വീട്ടുകാരെ നീ വെറുതെ വിട്. അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നീ എന്റെ വീട്ടിൽ വന്നെന്ന് ഞാൻ അറിഞ്ഞു. പറ, നിനക്കിപ്പോ എന്താ വേണ്ടത്? നിന്നെ ഈ ജീവിതകാലം മുഴുവൻ നിന്നെ മറക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ ജീവിതത്തിന്റെ അവസാന ദിവസത്തിലായാലും നീ എന്റെ മുന്നിൽ വന്ന ഞാൻ നിന്റെ പഴയ ശീതളാവും. പക്ഷെ അത് തിരിച്ചറിയാൻ ഒരു മനസ്സ് വേണം. നിനക്കതില്ല. ഒരിക്കൽ നീ എന്റെ അമൃതയെ കൊല്ലാൻ ശ്രമിച്ചു, ഞങ്ങളത് ക്ഷമിച്ചു. ഇനി നിനക്ക് നിന്റെ ജീവിതം, എനിക്കെന്റെ, അല്ല ഞങ്ങളുടെ ജീവിതം. അർജുൻ, കഴിഞ്ഞതെല്ലാം മറക്കാം രണ്ടുപേർക്കും, അതാ നല്ലത്. ഞാൻ നിന്നോട് ചെയ്തതും നീ ഞങ്ങളോട് ചെയ്തതും എല്ലാം മറക്കാം. തെറ്റായാലും ശരിയായാലും അതാണ് മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടത്. നിക്ക്, ആരുടെ ജീവിതത്തിന്? രണ്ടുപേരുടെയും. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ എല്ലാ സൗഭാഗ്യങ്ങളോടെയും ജീവിക്കുന്നു, ഞാനോ എല്ലാം നഷ്ടപ്പെട്ട് അനാഥയായി. അതെങ്ങനെ തുല്യമാവും? അവൾ എങ്ങനെ ആവശ്യപ്പെടുന്നു കരുതി? നമ്മളുടെ ഏടത്തെ പുറത്താക്കാനാണ് പോകുന്നത്. കുഞ്ഞിന്ന് പെട്ടിരിക്കുന്നത് ഒരു മാനസിക രോഗിയുടെ കയ്യിലാണെന്ന ആശങ്ക.